ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബില്ല് നൽകി വെട്ടിലായിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി ഷൊർണൂർ ഡിവിഷൻ. 20,040 രൂപയുടെ ബിൽ റദ്ദാക്കുക മാത്രമല്ല 10,000 രൂപ ഇപ്പോൾ നഷ്ടപരിഹാരം നൽകാനും പാലക്കാട് ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി ഒരു മാസം ഹരീന്ദ്രന് വെള്ളക്കരമായി നൽകേണ്ടി വരാറ് 50 രൂപ. എന്നാൽ 2020 ജൂലൈ മാസത്തെ വെള്ളക്കരം കണ്ടപ്പോൾ ഹരീന്ദ്രൻ ഞെട്ടി. 20,041 രൂപ. ചോദിച്ചപ്പോൾ 4 മാസം റീഡിംഗ് എടുത്തിരുന്നില്ലെന്നും ഇതിൻ്റെ ശരാശരി കണക്കാക്കിയാണ് 20,041 രൂപ ഈടാക്കുന്നതെന്നും മറുപടി. ഒരു മാസത്തെ റീഡിംഗ് എടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ 600 കിലോലിറ്റർ വെള്ളം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ഉള്ള രൂപത്തിൽ അവരൊരു കണക്കുണ്ടാക്കി. അതിൻ്റെ പുറമെ ഈ റീഡിംഗ് എടുക്കാത്തതുകൊണ്ട് അസസ് ചെയ്തിട്ട് ബില്ലിട്ട് പറഞ്ഞ 5,458 രൂപ ഒരു മാസത്തേക്ക് വാട്ടർ ചാർജ് എന്ന് പറഞ്ഞിട്ടാണ് ബില്ല് തന്നത്. 2020 ഫെബ്രുവരി മാസത്തിനും ജൂൺ മാസത്തിനും ഇടയിൽ റീഡിംഗ് എടുക്കാതിരുന്നത് ഒരു തവണ മാത്രം. വേറെ ഒന്നും ചിന്തിച്ചില്ല. ഉടൻ തന്നെ ഹരീന്ദ്രൻ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അനുകൂല വിധിയും സമ്പാദിച്ചു. കോടതി 10,000 രൂപ മാനസിക വിഷമത്തിനും 5,000 രൂപ കോടതി ചെലവും, അങ്ങനെ 15,000 രൂപ. പിന്നെ ബില്ലിന് തുകയില്ല, ബില്ല് ഞാൻ അടച്ചിട്ടില്ല, ബില്ല് ക്യാൻസൽ ചെയ്യാൻ ഓർഡറാക്കി. AV മുകേഷിനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്. ഗൂഗിൾ VS തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗൂഗിൾ ആരായാലും കണ്ണു തള്ളിപ്പോവും. ഇതിപ്പോൾ ഇങ്ങനെയൊരു നോട്ടീസും നൽകി ആകപ്പാടെ വെട്ടിലാവുകയും ചെയ്തു. 15,000 രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമല്ലേ? അതെ അതെ, 2020 ഫെബ്രുവരി മാസം മുതൽ ജൂൺ മാസം വരെ ഉള്ള ഒരു ബില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ 20,000 രൂപയൊക്കെ നൽകിയിട്ടുള്ളത്. ഇത് സമയം എന്ന് പറയുന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡ് കാരണം പല സ്ഥലങ്ങളിലും റീഡിംഗ് എടുത്തിരുന്നില്ല. എന്നിട്ട് കൂടി ഹരീന്ദ്രൻ്റെ വീട്ടിൽ കൃത്യമായി തന്നെ റീഡിംഗ് എടുത്തിരുന്നു. ഇതിൽ ഒരു മാസം മാത്രമാണ് റീഡിംഗ് എടുക്കാതിരുന്നത്. ഇതിനാണ് 20,000 രൂപ ഒക്കെ വാട്ടർ ബില്ലായി നൽകുന്നത്. ഹരീന്ദ്രൻ പറയുന്നത് അദ്ദേഹം ഈ വാട്ടർ കണക്ഷൻ എടുത്തിട്ട് വർഷങ്ങളായി, ഏകദേശം 4 വർഷത്തിലൊക്കെ അധികമായി. ഇതുവരെ ഒരു തവണ പോലും 50 രൂപയിൽ കൂടുതൽ ഒരു മാസവും നൽകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഈ ഒരു മാസത്തെ റീഡിംഗ് എടുക്കാത്തത് കൊണ്ട് 20,000 രൂപ നൽകുക എന്ന് പറയുന്നത് ആരുടെയായാലും കണ്ണു തള്ളും. അതിനെ തുടർന്നാണ് ഹരീന്ദ്രൻ കോടതിയെ സമീപിച്ചതും ഈ 15,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന അനുകൂല വിധി നേടിയെടുത്തതും. ഇപ്പോൾ ഹരീന്ദ്രൻ ഞങ്ങൾ ഇന്നലെ കണ്ടപ്പോൾ സംസാരിച്ചു അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല, വേറെ പലർക്കും ആ പ്രദേശത്ത് ഇത്തരത്തിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ ചിലർ പരാതി നൽകിയെങ്കിലും അതിനുശേഷം ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ കുറച്ച് പണം നൽകി ആ കേസുകളൊക്കെ തന്നെ ഒഴിവാക്കി, അല്ലെങ്കിൽ അതിന് നിയമ നടപടിയുമായി ഒന്നും തന്നെ മുന്നോട്ട് പോയില്ല. പക്ഷേ അദ്ദേഹം അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോയി. ഇതൊരു മൊത്തം സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രശ്നമായാണ് അദ്ദേഹം കണ്ടത്. തനിക്ക് വ്യക്തിപരമായി ഉണ്ടായ ഒരു ഇത്ര വലിയൊരു ബില്ലിൻ്റെയോ അല്ലെങ്കിൽ ബാധ്യതയുടെയോ ഒന്നും തന്നെ ഒരു പ്രശ്നമായിട്ടല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ഒരു കണക്ക് കൂട്ടുന്നത് എന്ത് കണക്കാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ രീതിയിലൊക്കെ ശരാശരി കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബിൽ അസസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദ്യം ചെയ്തിട്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. അങ്ങനെയാണ് അനുകൂല വിധി നേടിയെടുത്തതും. സ്വാഭാവികമായും 50 രൂപ ഇനി 4 മാസം എടുത്തില്ല എന്ന് തന്നെ വയ്ക്കുക. 50 രൂപ 4 മാസം വരുമ്പോൾ 200 രൂപ മാത്രമാണ് നൽകേണ്ടി വരിക. അപ്പോൾ ആ കണക്കൊക്കെ മാറ്റി 20,000 രൂപയൊക്കെ തന്നെ ബില്ല് വരിക എന്ന് പറയുന്നത് ഒരിക്കലും അതെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു ആശങ്ക തന്നെ ഹരീന്ദ്രനുണ്ടായി. അദ്ദേഹം കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തു. പലർക്കും ഇത്തരത്തിൽ ആ കാലയളവിലൊക്കെ തന്നെ നമ്മൾ നിരവധി വാർത്തകൾ നൽകിയതാണ്. ഈ വെള്ളക്കരമൊക്കെ തന്നെ അമിതമായി ഈടാക്കുന്നു എന്ന് പറഞ്ഞൊക്കെ തന്നെ വാർത്ത നൽകിയതാണ്. ആ പലരും അതിൽ പിന്നെ നടപടിയുമായോ അല്ലെങ്കിൽ നിയമപരമായോ ഒന്നും തന്നെ മുന്നോട്ട് നീങ്ങിയില്ല. പക്ഷേ ഇദ്ദേഹം മുന്നോട്ട് നീങ്ങുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു. തീർച്ചയായും നമ്മൾ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഇത്, ഏത് തരത്തിലുള്ള കണക്കാണ്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതുവരെ 50 രൂപയിൽ കൂടുതൽ പോലും വന്നിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യന്റെ മുന്നിലേക്കാണ് 20,000 രൂപയിൽ കൂടുതൽ ഒരു ബില്ല് വന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നിയമ പോരാട്ടത്തിൽ ഇറങ്ങി അദ്ദേഹത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി ആകെപ്പാടെ പെടുകയും ചെയ്തു. ശരി ഗൂഗിൾ.